राम 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 पाहि माम राम कृष्ण वासुदेव राम राम पाहि माम हरे कृष्ण രുക്മിണിദേവി കണ്ണന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ണൻ ഏതോ ആലോചനയിൽ മുഴുകി പ്രസന്നപദനായി ഇരിക്കുന്നത് കണ്ടു. കണ്ണൻ വൃന്ദാവനത്തെയും രാധയെയും ഗോപഗോപി വൃന്ദങ്ങളെയും ചിന്തിച്ചിരിക്കുകയാണ് എന്നാണ് രുക്മിണിദേവി കരുതിയത്. അല്ലയോ ദേവ, അങ്ങ് വൃന്ദാവനത്തിലെത്തിയോ? രുക്മിണിദേവിയുടെ ചോദ്യം കേട്ടപ്പോൾ കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല പ്രിയേ, ഞാൻ എൻ്റെ ഭക്തന്റെ കൂടെ ആയിരുന്നു. അത് കേട്ടപ്പോൾ ദേവിക്ക് ഉത്സാഹമായി. ഭക്തന്മാരുടെ വിശേഷങ്ങൾ കേൾക്കാൻ രുക്മിണിദേവിക്ക് വലിയ ഇഷ്ടമാണ്. നാഥ, ആ വിശേഷങ്ങൾ കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഭക്തനെക്കുറിച്ച് പറയാൻ കണ്ണനും അതിയായ ഉത്സാഹമാണ്. കണ്ണൻ പറഞ്ഞു, തമിഴകത്ത് എന്നെക്കുറിച്ച് പാടിയിരുന്ന ഒരു ഭക്തൻ അവിടെയുണ്ട്. ആ കഥ കണ്ണൻ പറഞ്ഞു തുടങ്ങി. രുക്മിണിദേവി സന്തോഷത്തോടെ മൂളി കേട്ടു. കഥ പറയുമ്പോൾ മൂളി കേൾക്കണം, അതാണ് കണ്ണൻ ഇഷ്ടം. കണ്ണൻ പറഞ്ഞു കൊടുത്ത ആ കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറാണോ? എങ്കിൽ ആ കഥ ഇതാ ഞാൻ പറയുകയാണ്. എല്ലാവരും മൂളി കേൾക്കണം കേട്ടോ. തമിഴ്നാട്ടിൽ ഒരു വൈഷ്ണവ ഭക്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന ചേരിയുടെ അടുത്ത് ഒരു വരാഹമൂർത്തി ക്ഷേത്രം ഉണ്ടായിരുന്നു. ശൂദ്രജാതിയിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ക്ഷേത്രത്തിനകത്ത് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് ഗോപുരത്തിന്റെ മുന്നിൽ നിന്ന് ഭക്തിയോടെ അദ്ദേഹം ഭഗവാനെ തുതിച്ചു പാടുന്നു. വരാഹമൂർത്തിയുടെ അതിമനോഹരമായ സ്വരൂപത്തെപ്പറ്റി ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തർ പറയുന്നത് കേൾക്കുമ്പോൾ ഒരിക്കലെങ്കിലും ആ രൂപം ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിലെന്ന് അതിയായി മോഹിച്ചു ആ പാവം ഭക്തന്. പക്ഷേ ക്ഷേത്രഗോപുരത്തിന്റെ മുന്നിലുള്ള ധ്വജസ്തംഭം തടസ്സമായ കാരണം അദ്ദേഹത്തിന് ക്ഷേത്രത്തിലെ മൂർത്തിയെ ദൂരെ നിന്ന് പോലും കാണാൻ സാധിച്ചിരുന്നില്ല. ഭക്തന്മാർ പറഞ്ഞു കേട്ട ഭഗവാന്റെ വരാഹസ്വരൂപം എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ അദ്ദേഹം എന്തോ ആവശ്യത്തിന് അയൽ ഗ്രാമത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ കാട്ടുവഴിയിൽ ഒരു ബ്രഹ്മരക്ഷസ് അദ്ദേഹത്തെ പിടികൂടി ആക്രമിച്ചു. അദ്ദേഹം ബ്രഹ്മരക്ഷസിനോട് പറഞ്ഞു, ഇതാണ് നിന്റെ വിധിയെങ്കിൽ അത് നടന്നു തന്നെ ആകണം. ഇന്ന് ഏകാദശിയാണ്. ഞാൻ ഭഗവാനെ കാണണമെന്ന് അതിയായ മോഹത്തോടുകൂടി വരികയായിരുന്നു. ഏതായാലും എന്നെ നീ തിന്നാൻ പോവുകയല്ലേ? എങ്കിൽ അത് ഭഗവാനെ ദർശിച്ച് തിരിച്ചു വന്നതിന് ശേഷം ആയിക്കൂടെ. ഇത് കേട്ട് ബ്രഹ്മരക്ഷസ് പറഞ്ഞു, പ്രാണഭയം കൊണ്ട് നീ നുണ പറഞ്ഞു രക്ഷപ്പെടാൻ നോക്കുന്നതല്ലേ? നിന്നെ വിട്ടയച്ചാൽ ഒരിക്കലും തിരിച്ചു വരികയില്ല. ആ ഭക്തൻ വീണ്ടും പറഞ്ഞു, ഞാൻ ഒരിക്കലും നുണ പറയുകയില്ല. എനിക്ക് എന്നായാലും മരണം സുനിശ്ചിതമാണ്. അത് ഇന്നാവണം എന്നതായിരിക്കും ദൈവനിശ്ചയം. എന്തായാലും ഇനി ഒരു ഏകാദശി ദർശനം വിധിച്ചിട്ടില്ല. അപ്പോൾ ഇതെങ്കിലും ഒന്ന് അനുവദിക്കണം. ഭഗവാനെ ദർശിച്ച് തിരിച്ചു വരും എന്ന് ഞാൻ സത്യം ചെയ്യുന്നു. അഥവാ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ പരമാത്മാവും ഇതര ദേവതകളും സമം എന്ന് വിചാരിക്കുന്നവന് എന്ത് പാപം ലഭിക്കുന്നുവോ അതേ പാപം എനിക്ക് ലഭിക്കട്ടെ. ഇത് കേട്ട ബ്രഹ്മരക്ഷസ് അദ്ദേഹത്തെ വിട്ടയച്ചു. അദ്ദേഹം സന്തോഷത്തോടെ ക്ഷേത്രത്തിലേക്ക് ഓടി. ദൂരക്ഷേത്രത്തിനു മുമ്പിൽ നിന്ന് തൊഴുതു പ്രാർത്ഥിച്ചു, ഹേ പ്രഭു, ഇന്ന് ഞാൻ പാടുന്ന കീർത്തനം കൊണ്ട് അവിടുന്ന് സന്തോഷിക്കണമേ. ഇനി ഒരിക്കലും ഈ തിരുനടയിൽ വന്ന് അങ്ങയെ കീർത്തിക്കാൻ അടിയന് സാധിക്കില്ല. ഭഗവാനെ, അങ്ങയെ കാണാനാമത്ത ദുഃഖത്തിൽ പോകുന്നത് കൊണ്ട് തീർച്ചയായും എനിക്ക് അടുത്ത ജന്മം ഉണ്ടാവും. അപ്പോഴെങ്കിലും അങ്ങയെ അടുത്തു നിന്ന് തൊഴാനുള്ള ഭാഗ്യം അടിയന് തരണേ. ഭഗവാനെ ദർശിക്കാൻ കഴിയാത്ത വിഷമം കൊണ്ട് ആ ഭക്തന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഭക്തന്റെ വിഷമം കണ്ടാൽ ഭഗവാന് സഹിക്കാനാകുമോ? ഭഗവാനും ഭക്തനും ഇടയിൽ തടസ്സമായി നിന്നാൽ ധ്വജസ്തംഭം ആയാലും ഭഗവാൻ മാറ്റി നിർത്തും. നമ്മുടെ ഭക്തി തീവ്രമാണെങ്കിൽ അതിന് തടസ്സമായി വരുന്നതെല്ലാം ഭഗവാൻ മാറ്റിത്തരും. ഭഗവാൻ ഉടനെ ധ്വജസ്തംഭത്തോട് അല്പം മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ധ്വജസ്തംഭം മാറി നിന്നു. അതിമനോഹരമായ വരാഹമൂർത്തിയുടെ സ്വരൂപം ആ ഭക്തന് കാണുവാൻ സാധിച്ചു. അദ്ദേഹം ആനന്ദ നൃത്തമാടിക്കൊണ്ട് സ്തുതിഗീതം പാടി. അതിനുശേഷം ഭഗവാനോട് അനുവാദവും ചോദിച്ചു മടങ്ങി. ബ്രഹ്മരക്ഷസിന്റെ കാരണം കൊണ്ടാണ് തനിക്കിപ്പോൾ ഈ ഭഗവത് ദർശനം സാധ്യമായത്.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന വഴി ഭഗവാൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ എതിരെ വന്നു. ബ്രാഹ്മണൻ പറഞ്ഞു, താങ്കൾ ഇപ്പോൾ ആ കാട്ടിനകത്തേക്ക് പോകരുത്, അവിടെ മനുഷ്യ മാംസം തിന്നുന്ന ഒരു ബ്രഹ്മരക്ഷസുണ്ട്. ഭക്തൻ വിനയത്തോടെ പറഞ്ഞു, ഇന്ന് ഞാനാണ് ബ്രഹ്മരക്ഷസിന്റെ ഭക്ഷണം, അതുകൊണ്ട് എനിക്ക് അവിടെ പോകാതിരിക്കാൻ ആവില്ല. ഇത് കേട്ട ആ ബ്രാഹ്മണൻ അതിശയം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത്, താങ്കൾ സ്വയം ആ ബ്രഹ്മരക്ഷസിന് ഭക്ഷണമായി തീരുകയോ? അദ്ദേഹം ഉണ്ടായതെല്ലാം ബ്രാഹ്മണനോട് പറഞ്ഞു. ബ്രാഹ്മണൻ പരിഹസിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജീവൻ രക്ഷിക്കാൻ കളവ് പറയുന്നത് അത്ര വലിയ തെറ്റല്ല, അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യവുമില്ല, നിങ്ങൾ മടങ്ങിപ്പോകൂ. പക്ഷേ അദ്ദേഹം അത് സമ്മതിച്ചില്ല. ഇപ്പോൾ ഈ ഹൃദയ നിറയെ എൻ്റെ പ്രഭുവാണ്, സത്യലംഘനം ചെയ്ത് അത് കളയാൻ ഞാൻ ഒരുക്കമല്ല. മാത്രമല്ല, ആ രക്ഷത്തിൻ്റെ കാരണം കൊണ്ടുകൂടിയാണ് എനിക്ക് ഇത് സാധിച്ചത്. അതുകൊണ്ട് ഇതേ സ്ഥിതിയിൽ മരിക്കുവാൻ എനിക്ക് യാതൊരു വിഷയവുമില്ല. എനിക്കിപ്പോൾ സർവത്ര ഭഗവാനെ കാണാൻ സാധിക്കുന്നു. ഉടനെ ആ ബ്രാഹ്മണൻ അതിമനോഹരമായി ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഭഗവാന്റെ അതിമനോഹരമായ ചിരി എല്ലാവരും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. കടകടയിൽനിന്നുള്ള ആ ചിരി എന്ത് രസമാണ് അല്ലേ? ഭഗവാൻ ചോദിച്ചു, അപ്പോൾ നീയും എന്നെ ഭഗവാനായി കാണുന്നുണ്ടോ? ആ സാധു പറഞ്ഞു, അതിലെന്താണ് ഇത്ര സംശയം? അങ്ങ് എൻ്റെ വരാഹമൂർത്തി തന്നെയാണ്. അത് പറഞ്ഞു തീരും മുൻപ് ഉത്തമ ഭക്തിക്ക് വശംവദനായി ഭഗവാൻ ആ ഭക്തന്റെ മുമ്പിൽ വീണ്ടും പ്രത്യക്ഷ ദർശനം നൽകി. അദ്ദേഹം ആനന്ദത്തിൽ മതിമറന്നു. ഭഗവാൻ ഭക്തനെ അനുഗ്രഹിച്ചു മറഞ്ഞു. അദ്ദേഹം തുള്ളിച്ചാടിക്കൊണ്ട് ബ്രഹ്മരക്ഷത്തിന്റെ അടുക്കിലേക്ക് ഓടി. ഹേ ബ്രഹ്മരക്ഷത്തെ, അങ്ങ് വേഗം എന്നെ ഭക്ഷിക്കൂ. അദ്ദേഹത്തിന്റെ ആനന്ദം കണ്ട് ബ്രഹ്മരക്ഷ അത്ഭുതപ്പെട്ടു. മരിക്കാനൊരുങ്ങുന്ന സമയത്തും എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്ര ആനന്ദത്തോടുകൂടി ഇരിക്കാൻ കഴിയുന്നത്? ബ്രഹ്മരക്ഷ ആ ആനന്ദത്തിന്റെ കാരണം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭഗവാൻ പ്രത്യക്ഷ ദർശനം നൽകി. ഇപ്പോൾ എൻ്റെ ഹൃദയം നിറയെ ഭഗവാനാണ്. അവിടെ കാമക്രോധാദികൾക്ക് എന്ത് സ്ഥാനം? ഈ സ്ഥിതിയിൽ ജീവൻ വെടിഞ്ഞാൽ എനിക്ക് ഭഗവാനിൽ ലയിക്കാം. ഇനിയും ഒരു നിമിഷം കൂടി വൈകിയാൽ ഈ സംസാരത്തിൻ്റെ മാലിന്യങ്ങൾ വീണ്ടും എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയേക്കാം. അതുകൊണ്ട് ഇതിൽ നിന്നും താഴേക്കിറങ്ങുന്നതിന് മുമ്പ് തന്നെ അങ്ങ് എന്നെ ഭക്ഷിച്ചാലും. ബ്രഹ്മരക്ഷത്തിന് ഇതെല്ലാം കേട്ടപ്പോൾ അദ്ദേഹത്തെ തിന്നാനുള്ള ആവേശം കെട്ടടങ്ങി. ഭഗവാന്റെ ദർശനം ലഭിച്ച മനുഷ്യനെ കണ്ടപ്പോൾ ബ്രഹ്മരക്ഷത്തിന് അദ്ദേഹത്തെ തിന്നാൻ തോന്നിയില്ല. എത്രയോ കാലം താൻ ബ്രഹ്മരക്ഷ എന്ന സ്ഥിതിയിൽ വിട്ടുപോയല്ലോ എന്ന് പശ്ചാത്തലിച്ചു. അദ്ദേഹത്തെ കണ്ടത് മുൻജന്മ പുണ്യം കൊണ്ടാണെന്ന് തോന്നി. ബ്രഹ്മരക്ഷ ചോദിച്ചു, അങ്ങയെ കണ്ടത് എന്റെ മുൻജന്മ പുണ്യം കൊണ്ടാണ്. ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം ലഭിച്ച അങ്ങയുടെ പുണ്യത്തിൽ കുറച്ച് ദാനമായി എനിക്ക് നൽകുമോ? ഇത് കേട്ട് അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു, അങ്ങ് എന്നെ വധിക്കാതെ വിട്ടയച്ചത് കൊണ്ട് ഇന്ന് എനിക്ക് ഭഗവാന്റെ മുന്നിൽ പാടാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ പാട്ടിന്റെ പുണ്യം ഞാനിതാ അങ്ങേക്ക് നൽകുന്നു. ഇത് പറഞ്ഞു തീർന്നതും എത്രയോ കോടി ജന്മങ്ങളായി ചുറ്റിത്തിരിഞ്ഞ് തളർന്നു പോയ ബ്രഹ്മരക്ഷത്തിന് മോക്ഷം ലഭിച്ചു. ഇതാണ് ദൃഢമായ ഭക്തിയുടെയും സത്സംഗത്തിൻ്റെയും മഹത്വം. എല്ലാവർക്കും ഇതുപോലെ ദൃഢമായ ഭക്തി ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹരി കൃഷ്ണ.